ഞാൻ ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കുറ്റബോധമോ പശ്ചാത്താപമോ എനിക്കില്ലായിരുന്നു. കാരണം തെറ്റുകൾ മനുഷ്യ സഹജമാണെന്നും മനുഷ്യൻ ഒരു വികാര ജീവിയാണെന്നും ഒക്കെയാണല്ലോ. തിരിച്ചറിവുകളില്ലാതിരുന്ന് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. അത് തിരുത്തിയത് അവളായിരുന്നു. ഹലോ, നീ ഇപ്പൊ എവിടെയാ? വീട്ടിലുണ്ടല്ലോ. എന്താ ഞാനൊരു ഫോട്ടോ വെച്ചിട്ട് നീ അയക്കാഞ്ഞേ? ഫോട്ടോ ഞാൻ അയച്ചല്ലോ, നീ പറഞ്ഞപ്പോൾ തന്നെ അയച്ചു. ഓ, അത് കിട്ടി. പക്ഷേ ആ ഫോട്ടോയിലുള്ളത് പോലെ ഞാൻ നിന്നെയൊന്നും കാണുന്നതല്ലേ. മറയില്ലാതെ നിന്നെ മുഴുവനായിട്ട് കാണാനല്ലേ ഞാൻ ആ ഫോട്ടോ ചോദിച്ചത്. അതൊന്നും വേണ്ട ഹരി, അങ്ങനെയൊന്നും ഇപ്പോ ചിന്തിക്കണ്ട. ഒരു ഫോട്ടോയിൽ കൂടി എന്റെ നഗ്നത കണ്ടിട്ട് എന്തിനാ ഹരി? വേറൊന്നിനും അല്ല പെണ്ണേ, എന്റെ ഒരു ആഗ്രഹം നിന്നോടല്ലേ പറയാൻ പറ്റൂ. നീ എന്റെ പെണ്ണല്ലേടി. ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ. അപ്പൊ ഹരിക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും കാണാലോ? ഓഹോ, അപ്പൊ നിനക്കിന് വിശ്വാസമില്ല അല്ലേ? ആയിക്കോട്ടെ, അത് പിന്നെ ഒന്നും പറയണ്ട. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നീ ഒരു ടോപ്ലെസ് ഫോട്ടോ എങ്കിലും അയക്കണം. വേഗം വേണം, ഞാൻ കാത്തിരിക്കും. ഹരി പറഞ്ഞ പോലത്തെ എൻ്റെ ഫോട്ടോ ഞാൻ അയക്കാത്തതിൽ ഹരിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുന്ന അറിയാം. ഇപ്പോൾ ഞാൻ അയച്ചു തന്ന കുട്ടിയുടെ ഫോട്ടോ ഏത് പെൺകുട്ടിയുടേതാണെന്ന് എനിക്കറിയില്ല. മറ്റാരും കാണില്ല എന്ന വിശ്വാസത്തിൽ ഒരു പെൺകുട്ടി ആർക്കോ അയച്ചു കൊടുത്ത സ്വന്തം നഗ്നചിത്രമായിരിക്കാം. പക്ഷേ അതിന്ന് ലോകം മുഴുവൻ കാണുന്നു. അതുപോലെ ഞാനെടുത്ത് അയച്ചു തരുന്ന എൻ്റെ നഗ്നചിത്രം ഇല്ലെങ്കിൽ നാളെ ലോകം മുഴുവൻ കാണില്ല എന്ന് ഉറപ്പു നൽകാൻ ഹരിക്ക് കഴിയോ? അങ്ങനെ സംഭവിച്ചാൽ തന്നെ ലോകം മുഴുവൻ ആസ്വദിച്ച എന്നെ ഹരിക്ക് ജീവിതസഖിയാക്കാൻ സാധിക്കൂ? ഇനി എൻ്റെ നഗ്ന ഫോട്ടോ എൻ്റെ മാതാപിതാക്കൾ കാണാനിടയായാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഹരി ചിന്തിച്ചിട്ടുണ്ടോ? സോറി, തെറ്റുപറ്റിയത് എനിക്കാ. എല്ലാം എൻ്റെ അറിവില്ലായ്മ ഉണ്ടാവണേ. ഞാൻ ഇത്രയൊന്നും കടന്ന് ചിന്തിച്ചില്ലായിരുന്നു. ഹരി തെറ്റുകാരനാണെന്ന് പറയുന്നില്ല. എനിക്കുമുണ്ട് വികാരങ്ങളും ആഗ്രഹങ്ങളും. എന്നാൽ നിന്റെ പല ആവശ്യങ്ങളും ഞാൻ എതിർക്കുന്നത് എന്റെ നിയന്ത്രണവും നഷ്ടമായാലോ എന്നോർത്ത. എന്റെ കഴുത്തിൽ താലി ചാർത്തി നീ എന്നെ സ്വന്തമാക്കുമ്പോൾ നിനക്ക് നൽകാനായി എന്റെ പരിശുദ്ധമായ ശരീരവും മനസ്സുമല്ലാതെ വേറെ എന്താ ഉള്ളത്? ഞാൻ ഇതുവരെ നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിന്റെ മനസ്സ് ഇതുവരെ കണ്ടില്ലായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടോ? ഞാൻ എൻ്റെ വീട്ടുകാരെയും കൂട്ടി വരാം.
പെണ്ണി വയ്ക്കാം.